ഈശ്വരശിഖായിൽ ഏറെ സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം വചന ധ്യാനം നാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധ അമ്മ കുടുംബ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃക എന്ന് നമുക്ക് ധ്യാനിക്കാം. ഈ വിഷയം ഇന്ന് ധ്യാനിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ എല്ലാം അഭിമാനമായ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ കൂടിയാണ് ഇന്ന് സഭ അനുസ്മരിക്കുക. മദർ തെരേസയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ലോക സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മദർ തെരേസയ്ക്ക് നൽകുന്ന ആ വേദിയിൽ സദസ്സിൽ നിന്നും ഒരാൾ മദറിനോട് ഒരു ചോദ്യം ചോദിച്ചു, ലോക സമാധാനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം എന്താണെന്നാണ് മദർ ചിന്തിക്കുക. പ്രൗഢമായ ആ സദസ്സിനെ നോക്കിക്കൊണ്ട് മദർ നൽകിയ മറുപടി ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തിരികെ പോവുക, കുടുംബാംഗങ്ങളെ സ്നേഹിക്കുക. മദർ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഓരോ വ്യക്തിയും തൻ്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സ്നേഹിക്കുവാനായിട്ട് തുടങ്ങിയ, അങ്ങനെ ലോകം മുഴുവനുമുള്ള എല്ലാ കുടുംബങ്ങളിലും ആ കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിൽ ദൃഢീകരിക്കപ്പെട്ടാൽ തൽഫലമായിട്ട് ലോകത്തിനെങ്ങും സമാധാനം പുലരും എന്നാണ്. എത്രയോ അർത്ഥപൂർണമായിട്ടുള്ള ഒരു മറുപടിയാണ് മദർ നൽകിയത്. അപ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റും സമാധാനമുള്ള ഒരു സമൂഹമുണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ഓരോ കുടുംബങ്ങളും സന്തോഷത്തിൻ്റെയും വിശുദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഇടങ്ങളായിട്ട് മാറുക എന്നാണ്. ഇത്തരുണത്തിൽ അല്പം മുമ്പ് നമ്മൾ കേട്ട സുവിശേഷ ഭാഗം, ഈശോയും യേശുപിതാവും മാതാവും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ചിത്രമാണ്. ആ കുടുംബത്തെ നമ്മൾ വിളിക്കുന്നത് തിരുക്കുടുംബം എന്നാണ്. നമ്മുടെ ഒരു കത്തോലിക്ക ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഭവനം ഈ തിരുക്കുടുംബത്തിൻ്റെ ചിത്രം കൊണ്ട് അലങ്കൃതമാണ്. നമ്മുടെ വീടുകളെ കുദാശ ചെയ്ത് തിരുക്കുടുംബത്തിൻ്റെ ചിത്രമൊക്കെ അവിടെ വയ്ക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് ഈ തിരുക്കുടുംബം പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി തീരണം നമ്മുടേതെന്നാണ്. അങ്ങനെ നാം ആഗ്രഹിക്കുമ്പോൾ ഈ തിരുക്കുടുംബം നമ്മുടെ മുമ്പിൽ വരച്ചിടുന്ന കുടുംബത്തിൻ്റെ ചിത്രം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കണം. പരിശുദ്ധ അമ്മ ആ കുടുംബത്തെ ഒരു തിരുക്കുടുംബമാക്കി മാറ്റുന്നതിന് ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് വഹിച്ചവളാണ്. ഇന്നത്തെ സുവിശേഷത്തില് ഒന്നു രണ്ട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മ എപ്രകാരമാണ് നസറസിനെ ആ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റിയത് എന്നതിൻ്റെ സൂചനയായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈശോയെ തങ്ങളുടെ കൂടെ കാണാതായപ്പോൾ വളരെയധികം അസ്വസ്ഥയൊന്നും ആവാതെ ശാന്തമായി യോസേപിതാവിനെ കൂട്ടിക്കൊണ്ട് തിരികെ യാത്ര ചെയ്യുകയും ഈശോയെ കണ്ടെത്തുകയും ചെയ്യുന്ന അമ്മ ബഹളങ്ങളില്ലാതെ ശാന്തമായി കാര്യങ്ങളെ അതിജീവിക്കാനായിട്ട് ഉള്ള ഒരു മാതൃക നമുക്ക് തരികയാണ്. രണ്ടാമത്, ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തുമ്പോൾ മറിയമാണ് സംസാരിക്കുന്നത്. ആ മറിയത്തിൻ്റെ സംസാരത്തിന് പ്രത്യേകതയുണ്ട്. മറിയം ഈശോയോട് പറയുകയാണ്, മകനെ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? എന്നിട്ട് പറയുന്നു, നിന്റെ അപ്പനും ഞാനും. അങ്ങനെയാണ് മറിയം പറഞ്ഞു തുടങ്ങുന്നത്. ഞാനും നിന്റെ അപ്പനും എന്നല്ല, നിന്റെ അപ്പനും ഞാനും എന്നാണ്. കുടുംബത്തിൽ കുടുംബനാഥനുള്ള പ്രഥമ സ്ഥാനം പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ് ഈ കുടുംബനാഥ. അപ്പോൾ ഓരോ കുടുംബനാഥയ്ക്കും ഒരു മാതൃകയാണ്. കുടുംബനാഥനെ കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കാനായിട്ട്, കുടുംബനാഥന്റെ നന്മകൾ മറ്റുള്ളവരോട്, കുട്ടികളോടാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കുടുംബനാഥന്റെ നന്മകൾ പറയാനായിട്ട് സാധിക്കണം. ഒരുപക്ഷെ കുടുംബനാഥൻ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഒക്കെ ഉണ്ടാവാം. ആ കുറവുകളെയും പോരായ്മകളെയും എല്ലാം സ്വീകരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും
കുടുംബനാഥനെ മറ്റുള്ളവരുടെ മുമ്പില് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കുടുംബനാഥ, ഒരു വിശുദ്ധയായ കുടുംബനാഥയാണ്. ആ കുടുംബത്തിന്റെ സമാധാനം പുലരും. പരിശുദ്ധ അമ്മ നമ്മൾ കാണിച്ചിരുന്ന മാതൃക ഏതാ? ഈ കുടുംബനാഥനും ഒരു മാതൃകയാണ്. കാരണം നമ്മൾ ഉത്സവ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മക്കളെ കൂടെ നിർത്തേണ്ടത്, കൊണ്ടുവരേണ്ടതൊക്കെ അമ്മയുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ഒരു ദിവസത്തെ യാത്ര പിന്നിട്ട് കഴിഞ്ഞിട്ടും ഈശോ കൂടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ വന്നതിലോ അല്ലെങ്കിൽ ഈശോയെ കൂട്ടാതെ തിരിച്ചു പോകുന്നതിലോ യോസേഫ് പിതാവ് മറിയത്തോട് ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. നേരെ മറിച്ച് മറിയത്തോട് ചേർന്ന് ശാന്തമായി ഈശോയെ തേടിപ്പോകുന്ന യോസേഫ് പിതാവാണ്. അപ്പോൾ അത് ഈ യോസേഫ് പിതാവ് ഓരോ കുടുംബനാഥനും ഒരു മാതൃകയാണ്. കുടുംബത്തിന് ജീവിത പങ്കാളിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ആ ജീവിത പങ്കാളിയെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു കുടുംബനാഥൻ വിശുദ്ധനായ ഒരു കുടുംബനാഥനാണ്. ആ കുടുംബനാഥന്റെ കുടുംബം വിശുദ്ധമായ ഒരു കുടുംബമാണ്. അപ്പോൾ അങ്ങനെ ഈ കുടുംബനാഥനും കുടുംബനാഥയും വിശുദ്ധമായ കുടുംബങ്ങളെ രൂപീകരിക്കുവാനായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുകയാണ്. രണ്ടാമതായിട്ട് ഈ വചനഭാഗത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം കേട്ടു, മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒരു കുടുംബത്തെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത് ആ കുടുംബത്തെ തൻ്റെ ഹൃദയത്തിൽ ഒന്നിച്ചു നിർത്തി ആ ഹൃദയത്തെ, ആ കുടുംബത്തെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമ്പോഴാണ്. കുടുംബത്തിൻ്റെതായിട്ടുള്ള ചില സ്വകാര്യതകളുണ്ട്, ആ കുടുംബത്തിൽ തന്നെ നിൽക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അവയൊക്കെ ആ കുടുംബത്തിനുള്ളിൽ നിർത്താനായിട്ട് ഒരു കുടുംബനാഥയ്ക്ക് സാധിക്കുമ്പോൾ ആ കുടുംബനാഥ ആ കുടുംബത്തിൻ്റെ പ്രകാശമായി മാറും, ചൈതന്യമായി മാറും. അങ്ങനെ ആ കുടുംബത്തെ മുഴുവനും വിശുദ്ധിയുടെ പ്രകാശത്തിൽ നിലനിർത്താനായിട്ട് ഓരോ കുടുംബനാഥയ്ക്കും സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കുടുംബനാഥനും കുടുംബനാഥയുമുള്ള ആ കുടുംബം തിരുക്കുടുംബമായി മാറാൻ അവിടെ ഈശോമിശിഹായുടെ വലിയ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. ആ ഈശോമിശിഹായെക്കുറിച്ച് സുവിശേഷകൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വന്നു. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അവൻ നസറത്തിൽ പോയി അവർക്ക് വിധേയനായിട്ട് ജീവിച്ചു. ഈ സർവ പ്രപഞ്ചത്തെയും പരിപാലിക്കുന്നവനും സൃഷ്ടിക്കുന്നവനുമായ ഈശോമിശിഹ തൻ്റെ സൃഷ്ടികളിൽ രണ്ടുപേരായ യോസേഫ് പിതാവിനും മാതാവിനും വിധേയപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിന് അവരെ മാതാപിതാക്കളായിട്ട് അംഗീകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈശോമിശിഹയുടെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം കൂടി അവിടെയുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ അച്ഛൻ പറഞ്ഞതുപോലെ തിരുക്കുടുംബമായി മാറണമെങ്കിൽ അപ്പനും അമ്മയും നല്ലതായാൽ മാത്രം പോരാ, മക്കളും വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കാനായിട്ട് ആദരിക്കാനായിട്ട് സാധിക്കണം, അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ അനുഗ്രഹങ്ങളായിട്ടുള്ള കുടുംബങ്ങളായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കി ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന നമുക്കേവർക്കും നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിച്ചും ആദരിച്ചും കൂടി ജീവിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളാകട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈശോമിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം വചന ധ്യാനം നാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധ അമ്മ കുടുംബ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃക എന്ന് നമുക്ക് ധ്യാനിക്കാം. ഈ വിഷയം ഇന്ന് ധ്യാനിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ എല്ലാം അഭിമാനമായ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ കൂടിയാണ് ഇന്ന് സഭ അനുസ്മരിക്കുക. മദർ തെരേസയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. ലോക സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മദർ തെരേസയ്ക്ക് നൽകുന്ന